നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണം കടത്തിയവരിൽ നിന്നും സ്വർണം വാങ്ങിയവരെ ലക്ഷ്യമിട്ട് നടപടി തുടങ്ങിയതോടെ ആസൂത്രകരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു തുടങ്ങിക്കഴിഞ്ഞു സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ അവർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച ഇ ഇപ്പോൾ സ്വർണം അവരിൽ നിന്നും വാങ്ങിയവരെ പൂട്ടാനുള്ള ശ്രമങ്ങളിലേക്കാണ് കടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സ്വർണം കടത്തിയ കേസിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ സ്വർണവും ഒന്നര കോടിയുടെ സ്വത്തുക്കളുമാണ് കണ്ടുകെട്ടിയത് കോഴിക്കോടും കോയമ്പത്തൂരും നടത്തിയ റെയ്ഡുകൾക്ക് പിന്നാലെ ടി എം സംജി ഷംസുദ്ദീൻ നന്ദഗോപാൽ എന്നിവർക്കെതിരെയാണ് നടപടി കസ്റ്റംസ് എൻ ഐ എ കേസുകളിൽ പ്രതികളാണ് കോയമ്പത്തൂരിലെ കെ ജി എൻ ബുള്ളിയൻ ഉടമ നന്ദു എന്ന നന്ദഗോപാൽ കോഴിക്കോട് സ്വദേശികളാണ് ടി എം സംജു ഷംസുദ്ദീൻ എന്നിവരും നന്ദഗോപാലിന്റെ കോയമ്പത്തൂരിലെ ഓഫീസിലും വീട്ടിലും സഞ്ജുവിന്റെയും ഷംസുദ്ദീന്റെയും വീട്ടുകളിലും പന്ത്രണ്ടിന് ഇ ഡി സംഘം റെയ്ഡ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വത്ത് പിടിച്ചെടുക്കൽ നടപടിയിലേക്ക് നീങ്ങിയത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോഴും അന്വേഷണ പുരോഗമതി ഉണ്ട് എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോഴത്തെ ഇ ഡിയുടെ നടപടികൾ നയതന്ത്ര പാഴ്സൽ വഴി ലഭിക്കുന്ന സ്വർണത്തിന്റെ ഒരു ഭാഗം സംജുവിനും നന്ദഗോപാലിനും ഷംസുദ്ദീനുമാണ് കൈമാറിയിരുന്നതെന്ന് റെമീസുകൾ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കേസിലെ ഒൻപതാം പ്രതിയാണ് സംജു ശംസുദ്ദീനിൽ നിന്നും നന്ദഗോപാലിൽ നിന്നും കുറ്റസമ്മതം വഴി എൻ ഐ എ ക്രിമിനൽ ചട്ടം നൂറ്റി അറുപത്തിനാല് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നേരത്തെ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നോട്ടീസ് പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ നേരത്തെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു സ്വത്ത് കണ്ടുകെട്ടുന്നതിനെതിരെ സ്വപ്ന സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്കെതിരെ കോഫേ പോസ പ്രകാരമുള്ള നടപടികൾ റദ്ദാക്കിയതിനാൽ സ്വത്ത് കണ്ടുകെട്ടാൻ അതോറിറ്റിക്ക് അധികാരമില്ല എന്ന് കാണിച്ചാണ് ഹൈക്കോടതിയെ സ്വപ്ന സമീപിച്ചത് ഇതോടെ സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഉത്തരവ് പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ കേരള ഹൈക്കോടതിയിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ കണ്ടുകെട്ടൽ നിയമത്തിലെ സെക്ഷൻ ആറ് ബാർഒന്ന് പ്രകാരമാണ് സ്വർണക്കടത്ത് കേസിലെ പ്രതിക്ക് നോട്ടീസ് നൽകിയത് നടപടികൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം തൈക്കാട് വില്ലേജ് ഓഫീസറെ അറിയിക്കാൻ കോടതി ഉത്തരവിട്ടു ഇതുവരെ സ്വത്ത് കണ്ടുകെട്ടാൻ എടുത്ത നടപടികൾ പിൻവലിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സ്വപ്നയുടെ സ്വത്ത് കണ്ടുകെട്ടിയതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് സ്ഥാപിച്ച എല്ലാ രേഖപ്പെടുത്തലുകളും വില്ലേജ് ഓഫീസർ നീക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് തൈക്കാട്ട് തന്നെ ഒൻപത് സെന്റ് സ്ഥലം കണ്ടുകെട്ടാൻ നൽകിയ ഷോക്കോസ് നോട്ടീസിനെ സ്വപ്ന ചോദ്യം ചെയ്തിരുന്നു കള്ളക്കടത്തുകാരെ കരുതൽ തടങ്ങളിൽ വെക്കാൻ കഴിയുന്ന കോഫേപോസ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒൻപതിന് സ്വപ്നയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരുന്നു കൊഫേപോസ ഉപദേശക ബോർഡ് ഇത് ശരിവെക്കുകയും ചെയ്തുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് ഹൈക്കോടതി ഈ ഉത്തരവ് റദ്ദാക്കുകയാണ് എന്ന് സ്വപ്നയുടെ ഹർജിയിൽ വാദിച്ചിരുന്നു കള്ളക്കടത്തുകാരുടെയും വിദേശ നാണയ തട്ടിപ്പുകാരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന പ്രത്യേക നിയമമാണ് സഫേമ പ്രകാരം തന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കത്തിനെതിരെയാണ് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം തൈക്കാട് വില്ലേജിൽ സ്വപ്നയുടെ പേരിലുള്ള ഒൻപത് സെന്റ് ഭൂമി കണ്ടുകെട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ തീയതികളിൽ നോട്ടീസ് ലഭിച്ചത് ചോദ്യം ചെയ്തായിരുന്നു സ്വപ്നയുടെ ഹർജി ഭൂമി തനിക്ക് അമ്മയിൽ നിന്നാണ് ലഭിച്ചതെന്നും സഹോദരന്മാരുമായുള്ള തർക്കത്തെ തുടർന്ന് വിലയാധാരമായാണ് നടത്തിയതെന്നും സ്വപ്നയുടെ ഹർജിയിൽ പറഞ്ഞിരുന്നു ഇരുപത്തിയാറ് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയാണ് രേഖയിൽ കാണിച്ചിട്ടുള്ളത് ഈ തുക സ്വർണക്കടത്തിലൂടെ സമ്പാദിച്ചതാണ് എന്ന് നിഗമനത്തിലാണ് അധികൃതർ സ്വത്ത് കണ്ടുകെട്ടാൻ ഒരുങ്ങിയത് ഇതിനെതിരെയാണ് സ്വപ്ന കോടതിയെ സമീപിച്ചതും അനുകൂല വിധി നേടിയത്